ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. മന്നത്ത് പത്മനാഭൻ നമുക്കറിയാം പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. ജനുവരി 2 നമുക്കറിയാം എന്താണ്, മന്നം ജയന്തിയാണ് അല്ലേ, പൊതു അവധിയാണ്. മന്നം ജയന്തി പൊതു അവധിയാണ്. ജനുവരി 2 മന്നം ജയന്തി. ഈ ജനുവരി 2 മന്നം ജയന്തിയായിട്ട് നമ്മൾ പൊതു അവധിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് 2014 മുതലാണ്. 2014 മുതലാണ് ജനുവരി 2 മന്നം ജയന്തി എന്നുള്ള പേരിൽ പൊതു അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ മന്നം ജയന്തി എന്നുള്ള പേരിൽ പൊതു അവധി പ്രഖ്യാപിച്ചത് 2014 മുതലാണ് ജനുവരി 2. എവിടെയാണ് ജനിച്ചത്? മന്നത്ത് പത്മനാഭൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. മന്നത്ത് പത്മനാഭൻ്റെ ജന്മഗൃഹം മന്നത്ത് തറവാടാണ്. അച്ഛൻ ഈശ്വരൻ നമ്പൂതിരിയാണ്, അമ്മ മന്നത്ത് പാർവതി അമ്മ. ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഭാര്യയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ് തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. അവരെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, മന്നത്ത് പത്മനാഭൻ മരിക്കുന്നത് 1970 ഫെബ്രുവരി 25 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ മരിക്കുന്നത്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഭാരതകേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം 1959. 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ചത്. ആലിക്കട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ജാതി വിവേചനമില്ലാതെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്ത നവോത്ഥാന നായകനാണ്. ജാതി വിവേചനങ്ങളൊന്നും ഇല്ലാതെ തന്നെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്ത നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ചാണ്. നായർ സർവീസ് സൊസൈറ്റി, NSS അല്ലേ, NSS. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി. ഇത് രൂപം കൊണ്ട വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1914 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 NSS രൂപം കൊണ്ടത്. ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? 1905. 1905 ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകൃതമായത്. അതിൻ്റെ മാതൃകയിൽ NSS രൂപീകരിക്കുന്ന എപ്പോഴാണ്? 1914 ഒക്ടോബർ 31. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും NSS ആണ്. മലയാളി സഭ, അതേപോലെ തന്നെ കേരളീയ നായർ സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നതും NSS ആണ്. NSSന്റെ ആസ്ഥാനം പെരുന്ന, ചങ്ങനാശ്ശേരിയിലുള്ള പെരുന്നയാണ്. മന്നത്ത് പത്മനാഭനൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. പിന്നെ അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ. കളത്തിൽ വേലായുധൻ നായർ. ഇവരൊക്കെയാണ് മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചത്. നായർ വൃത്യജന സംഘം എന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരാണ്. NSSന്റെ ആദ്യ പേരാണ് നായർ വൃത്യജന സംഘം. നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് NSSന്റെ ആദ്യ പേരായ നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്.
ഇത് NSS നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് എപ്പോഴാണ്? 1915 ജൂലൈ 11 നായർ വൃത്യജന സംഘം NSS നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം 1915 ജൂലൈ 11 ആ ഒരു പേര് നിർദ്ദേശിച്ചത് കെ പരമു പിള്ളയാണ്. ആദ്യ പേര് കപ്പന കണ്ണൻ മേനോനാണ്. എന്നാൽ രണ്ടാമത്തെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കെ പരമു പിള്ളയാണ്. കെ പരമു പിള്ള. അപ്പം നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് നായർ സർവീസ് രൂപം കൊണ്ട വർഷം 1914 ഒക്ടോബർ 31 എന്നാൽ അത് ആദ്യമൊക്കെ അറിയപ്പെട്ടത് എന്താണ്? നായർ വൃത്യജന സംഘം എന്നാണ്. അത് NSS എന്ന പേരിലേക്ക് വന്നത് 1915 ജൂലൈ 11 ഓക്കെ. അപ്പോൾ 1916 പ്രത്യേകതയാണ് NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷമാണ്. 1916 പ്രത്യേകത എന്താണ്? NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷമാണ്. NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ് അല്ലേ. സർവീസ് NSSന്റെ മുഖപത്രമാണ് സർവീസ്. അത് ആരംഭിക്കുന്നത് 1919. അത് ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. കറുകച്ചാലിൽ വെച്ചിട്ടാണ് NSSന്റെ എന്താണ് മുഖപത്രമായ സർവീസ് ആരംഭിക്കുന്നത്. ഈ കറുകച്ചാലിന് മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലമാണ് കറുകച്ചാൽ. കറുകച്ചാൽ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ എന്താണ് NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലമാണ് കറുകച്ചാൽ കോട്ടയം. ആ കറുകച്ചാൽ NSS സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് കറുകച്ചാൽ NSS സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ. അപ്പോൾ അവിടെ നമുക്ക് കറുകച്ചാൽ എന്നൊരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അവിടെ ഓർമ്മ വരണം. എന്താണ്? NSSന്റെ മുഖപത്രമായ സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കറുകച്ചാൽ. അതുപോലെ തന്നെ NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലവും കറുകച്ചാലാണ്. കറുകച്ചാൽ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. കറുകച്ചാൽ NSS സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനാണ്. ഓക്കെ ആണല്ലോ. 1925 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത്. NSS രജിസ്റ്റർ ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ്? 1925. ഏത് ആക്ട് പ്രകാരമാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1925. 1945 മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റ് ആവുന്നത്. മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റായ വർഷം ചോദിച്ചാൽ അത് 1945. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കരാണ്. പനങ്ങോട്ട് കേശവ പണിക്കരാണ് ആദ്യ ട്രഷറർ. ഇപ്പോൾ കെ കേളപ്പൻ ആദ്യ പ്രസിഡന്റാണ്, മന്നത്ത് പത്മനാഭൻ ആദ്യ സെക്രട്ടറിയാണ്, പനങ്ങോട്ട് കേശവ പണിക്കർ ആരാണ്? ട്രഷററാണ്. ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റായ വർഷം ഏതാണ്? 1945. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിലാണ്. തട്ടയിലാണ് 1929. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിലാണ് 1929. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിതമായത് പന്തളത്താണ്. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിതമായത് പന്തളത്താണ്. NSSന്റെ ആദ്യ കോളേജ് അത് പിന്നെന്താണ് പെരുന്നേല് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. 1947 സ്ഥാപിതമാവുന്നത് NSSന്റെ ആദ്യ കോളേജാണ്. NSSന്റെ ആദ്യ കോളേജ് സ്ഥാപിതമായത് പെരുന്നേല് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് എന്നാണ്. ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. 1947 അവിടെ ആദ്യ പ്രിൻസിപ്പളായിട്ട് വന്നത് ടി കെ നാരായണയ്യറാണ്. നാരായണയ്യർ ആയിരുന്നു ആദ്യ പ്രിൻസിപ്പൽ. ഇപ്പോൾ NSSന്റെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിലാണ് 1929 പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കറുകച്ചാലാണ്. അവിടുത്തെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. NSSന്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് അത് 1947. അവിടെ പ്രിൻസിപ്പളായ ആദ്യ ഫസ്റ്റ് പ്രിൻസിപ്പൽ ടി കെ നാരായണയ്യറാണ്. നാരായണയ്യറാണ് അല്ലേ. ഓക്കെ. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP ആണ്. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായിട്ട് രചിച്ചൊരു പ്രാർത്ഥനാ ഗാനമുണ്ട്. അതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയെന്നത്. നമ്മളിപ്പോഴും പ്രാർത്ഥനാ ഗീതമൊക്കെ ആയിട്ട് പാടുന്ന പാട്ടാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അത് NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായിട്ട് രചിച്ച ഗാനമാണ്. ഇത് രചിച്ചത് ആരാണ്? ഈ ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ് അല്ലേ. ഈ ഒരു ഗാനം രചിച്ചത് ആരാണ്? പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ള ഓർത്തു വയ്ക്കണേ.
NSS-മായി ബന്ധപ്പെട്ട ഒരുവിധം പോയിൻറ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻസ് ആണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് ആരുടെ വാക്കാണ്? മന്നത്ത് പത്മനാഭൻ്റെ വാക്കാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക, 1924 നവംബർ 1 സവർണ ജാഥ നയിച്ചത്. 1924 നവംബർ 1 സവർണ ജാഥ നയിച്ചത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ ഒരു സവർണ ജാഥ നയിക്കാൻ മന്നത്ത് പത്മനാഭന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നയിച്ചത്. നയിച്ച വർഷം 1924 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. 1947 മന്നത്ത് പത്മനാഭൻ INC അംഗത്വം നേടിയത്. INC അംഗത്വം നേടിയത് മന്നത്ത് പത്മനാഭൻ ഏത് വർഷമാണ്? 1947 ആ വർഷം തന്നെയാണ് മുതുകുളം പ്രസംഗം നടന്നത്. മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1947 അപ്പോൾ 1947 രണ്ട് പ്രത്യേകതകളുള്ളത്. ഒന്ന്, മന്നത്ത് പത്മനാഭൻ INC അംഗത്വം നേടി, അതേ വർഷം തന്നെ മുതുകുളം പ്രസംഗം നടത്തി. 1947 മുതുകുളം പ്രസംഗം നടത്തിയത്, അത് മന്നത്ത് പത്മനാഭനാണ്. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന വേറൊരു പ്രസംഗം ഉണ്ട്. ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം ആരാണ്? സി കേശവനാണ്. അത് 1935 കോഴഞ്ചേരി പ്രസംഗം നടന്നത്. അത് നടത്തിയത് ആരാണ്? സി കേശവനാണ്. അത് മാറിപ്പോകാതെ ഓർത്തു വെക്കണം. ഇനി 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭൻ അംഗമാവുന്നത്. അല്ലേ, ഇപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭൻ അംഗത്വം ലഭിച്ചത് ഏത് വർഷമാണ്? 1949. മറ്റൊരു പ്രധാനപ്പെട്ട വർഷമാണ് 1959. 1959 വിമോചന സമരം നടന്നത്. വിമോചന സമരം എന്തിനെതിരെയായിരുന്നു? ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെയാണ് വിമോചന സമരം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം ആരംഭിച്ചത് 1959 ജൂൺ 12 ഡേറ്റ് ഓർത്ത് വയ്ക്കണേ. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. വിമോചന സമരം എന്ന പദം ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് ജീവശിഖ യാത്ര നടത്തിയതും മന്നത്ത് പത്മനാഭനാണ്. ജീവശിഖ യാത്ര, അത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അത് നടത്തിയതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇത് വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. അതുപോലെ തന്നെ ചെറിയ തുറ വെടിവെപ്പ്, ഇത് കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഇത് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് ചെറിയ തുറ വെടിവെപ്പ്. വിമോചന സമരം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു 1959 ജൂൺ 12 പറഞ്ഞു. അങ്ങനെ 1959 ജൂലൈ 31 IMS മന്ത്രിസഭ പിരിച്ചുവിടുകയാണ്. 1959 ജൂലൈ 31 വിമോചന സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മന്ത്രിസഭ എന്ത് ചെയ്യുന്നത്? IMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. ഡേറ്റ് കറക്റ്റ് ഓർത്ത് വയ്ക്കുക. 1959 ജൂലൈ 31 ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വിമോചന സമരം നടന്ന ഡേറ്റ് പറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭ പിരിച്ചുവിട്ട ഡേറ്റൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ല കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ്, അല്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. വേറൊരു പ്രത്യേകതയുള്ളത്, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനെയുള്ളൂ, അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനെയുള്ളൂ, അത് മന്നത്ത് പത്മനാഭനാണ്. ആ ഒരു 1959 ഈ ഒരു പ്രസംഗം നടത്തിയത് കേട്ടോ. അപ്പോൾ 1959 1959 പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിമോചന സമരം നടന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വർഷമാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ മന്നത്ത് പത്മനാഭൻ
പ്രസംഗിച്ചത്. മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ ആർ ശങ്കറും, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ചൊരു പാർട്ടിയുണ്ട്. അതാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച വർഷം 1950 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. അത് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്നാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടെ സ്ഥാപിച്ചൊരു സംഘടനയുണ്ട്. അതാണ് ഹിന്ദുമഹാമണ്ഡലം. ഹിന്ദുമഹാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ ആരുമാണ്? ആർ ശങ്കറുമാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത്. പത്മഭൂഷൺ ലഭിച്ച വർഷം 1966 മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989 മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989 മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരുന്നയിലാണ്. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ് അല്ലേ. ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. മന്നം ഷുഗർ മില്ല് സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ്. മന്നം ഷുഗർ മില്ല് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പന്തളത്താണ്. ഇനിയൊരു കൃതിയെക്കുറിച്ച് പറയാം. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന കൃതി രചിച്ചത് വി ബാലകൃഷ്ണനും ആർ ലീലാദേവിയുമാണ്. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന കൃതി രചിച്ചത് വി ബാലകൃഷ്ണനും ആർ ലീലാവതിയുമാണ്. ഇനി നമുക്ക് മന്നത്ത് പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എൻ്റെ ജീവിത സ്മരണകൾ. പി എസ് സി ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണെന്ന്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് ഏത്? എൻ്റെ ജീവിത സ്മരണകൾ. മറ്റു പ്രധാന കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ്റെയാണ്. ഞങ്ങളുടെ എഫ് എം എസ് യാത്ര സ്നേഹലത മന്നത്ത് പത്മനാഭൻ്റെ നോവലാണ് സ്നേഹലത. അപ്പോൾ ഇത്രയും കൃതികൾ ഓർത്ത് വയ്ക്കുക. എൻ്റെ ജീവിത സ്മരണകൾ അത് ആത്മകഥയാണ്, പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ എഫ് എം എസ് യാത്ര, പിന്നെ ഒരു നോവൽ സ്നേഹലത. ഇത്രയും കാര്യങ്ങളാണ് മന്നത്ത് പത്മനാഭൻ അല്ലേ, മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ് ആര്? തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ അല്ലേ. തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ. അപ്പോൾ തോട്ടയ്ക്കാട്ട് മാധവ്യമ്മയെക്കുറിച്ച് രണ്ടു മൂന്ന് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഒന്ന്, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ. തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ എന്താണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവ്യമ്മ. അതുപോലെ തന്നെ 1929 NSS ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നതും തോട്ടയ്ക്കാട്ട് മാധവ്യമ്മയാണ്. 1929 മാധവ്യമ്മയുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? ഹേമപഞ്ചരം, തത്വചിന്ത. അപ്പോൾ തത്വചിന്തയും ഹേമപഞ്ചരവും ആരുടെ കൃതികളാണ്? തോട്ടയ്ക്കാട്ട് മാധവ്യമ്മയുടെ കൃതികളാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനം ഞാനൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. കേരളീയ നായർ സമാജം 1907 സ്ഥാപിക്കപ്പെട്ടത്. ഇത് സ്ഥാപിച്ചത് ആര്? കേരളീയ നായർ സമാജം 1907 സ്ഥാപിച്ചത് ആര്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.